ഗൈസ്, ലൈവിൽ വെച്ചാണെങ്കിൽ ഒരു ഹൈഡ് ആൻഡ് സീക്ക് മാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ മൊത്തം അലമ്പായി. ഏതോ കിളിപോയ ഒരുത്തനാണെങ്കിൽ എന്നെ ഇറങ്ങിയ ഉടനെ തന്നെ കൊല്ലുകയും ചെയ്തു. സംഭവം ഏതായാലും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ റൂം മാച്ചിൽ സംഭവിച്ചത്. ഗൈസ്, നിങ്ങൾ ഏതായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാരും ആടെ അസംബ്ലിയിലായി നിൽക്കുന്നവള് നിൽക്കാം. എല്ലാരും ഇറങ്ങിയല്ലാ പീക്കിൽ. എടാ, നീ എടുത്തേക്ക് പോന്ന്, സൈഡ് മാറിയിട്ടീക്കിലെ തറവാട്ടിന്റെ ഫ്രണ്ടില് ഇറങ്ങാം. എല്ലാരും അസംബ്ലിയിലായി. സ്പെക്കാണോ ആടാ? ഇവൻ സ്പെക്കാ. ക്രിമിനൽ കളിക്കുന്നെ, ക്രിമിനൽ കളിച്ചു നിങ്ങളെ. എല്ലാരും എന്റെ അടുത്തോട്ട് വരേണ്ടതാണ്. എല്ലാരും ലൈൻ നിന്നോ? എല്ലാരും വരുന്നുണ്ട്. കൊറേ എണ്ണം ദൂരെ ഇറങ്ങിയിട്ട് പോസ്റ്ററിന്റെ മുകളിൽ ഒരുത്തൻ കടന്നുറങ്ങുന്ന. ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങുന്നുണ്ട്. ഇവിടെ ലൈൻ ആയിട്ട് നിൽക്കാം. എല്ലാരും ലൈൻ ആയിട്ട് നിൽക്കാൻ പറ. നേരെ ഒറ്റ ഒരു ലൈനില് ലൈനായിട്ട് നിൽക്കാൻ പറ്റിയെങ്കിൽ രണ്ടുപേര് നിൽക്കുമ്പോ എല്ലാരും നിന്നോളൂ. ഇവരെല്ലാം അപ്പുറം ഇപ്പുറം ഫൈറ്റാണാ. ഫുൾ അലമ്പായി. കഴിഞ്ഞാൽ ബംഗാളിയായിരുന്നു മൊത്തം. ബംഗാളി അലമ്പായി. ഇവരിപ്പുറം ഇപ്പുറം ഫൈറ്റ് ചെയ്ത് എല്ലണം ചാവുന്ന ആരുടെ കളി അലമ്പാക്കിയേ? കളി മൊത്തം അലമ്പായി. വന്നത് അലമ്പായാലും കുഴപ്പമില്ല. എല്ലാതും ഞാൻ വെട്ടിയിട്ട് കൊല്ലാം. ഒരു ഗണ്ണ് എടുക്കട്ടെ. എന്റെ കളി വെക്കണോ? മറ്റേ അത് ഓഫാക്കില്ലെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണാ ഏതോ ഒരു ബംഗാളി എല്ലണത്തിനെയും കൊല്ലുന്നുണ്ട്. ഇങ്ങനെ കളിയാരുമ്പോ വിചാരിച്ചിട്ട് ഹൈഡ് ആൻഡ് സീക്ക് ഇനി ഇടാ. ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞ ഇത് ഫുൾ വെടിവെപ്പാണല്ലോ. ട്രോഗനല്ല, വെറുതെ ചാകാൻ നിൽക്കണ്ട. കളി അലമ്പാക്കാണ്ടിരിക്കുന്ന ഏതോരുത്തൻ തമ്മിലടി തുടങ്ങിയതാ, പിന്നെ അത് ഊമ്പിപ്പോയി. അപ്പോ ഏതായാലും കളി മൊത്തത്തിൽ ഊമ്പിപ്പോയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് മാച്ച് നമുക്ക് സെറ്റ് ആകാം. ഇനി ഏതായാലും ഹൈഡ് ആൻഡ് സീക്ക് വേണ്ട മോനെ. എന്താ സംഭവിക്കുന്ന?
ടി എൽ സ്പൈ എട്ട് ഇല്ല അടിച്ച് ഹൈഡ് ആൻഡ് സീക്കിൽ എട്ട് ഇല്ല അടിച്ച് കൺഗ്രാചുലേഷൻസ് മൊത്തത്തിൽ അലമ്പായി. പക്ഷെ ഇത് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയാൻ പറ്റൂല, ഇതിന്റെ പേര് വേറെ എന്തെങ്കിലും ആക്കേണ്ടി വരും. ഹൈഡ് ആൻഡ് കില്ല്. പോലീസിനെ പോലീസ് കള്ളന്മാരെ ജയിലിലോട്ട് കൊണ്ടുപോകുന്ന വഴി പോലീസിനെ തന്നെ കള്ളന്മാർ കൊന്ന് ആ അവസ്ഥയായിപ്പോയി. ഏതായാലും കുഴപ്പമില്ല, അങ്ങ് നോക്കാം. ഹലോ മോഡാക്കാം, നമ്മുടെ മോഡറേറ്റർ ആക്കാടാ. വെയിറ്റേ, വേറെ ആരും കളിയൊന്നും ഇങ്ങനെ 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 മാറ്റിയ ഇതുപോലെ സ്ഥലത്തെ കുളിക്കണം എന്നായിരുന്നു. മറ്റേതാരാ നോക്കിയേ, പൈസ അവസാനം എന്താ സംഭവിക്കുന്നത് നോക്കാം. പാവങ്ങൾ ഇവിടെ ഗോക്കു കെ എം സെഡും വേറൊരുത്തനും കൂടി ഇവിടെ ഒളിക്കുന്നുണ്ട്. മിന്നലബി പാവങ്ങൾ ഇവിടെ പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. വൺ മിനിറ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ വേറൊരുത്തനും ഉണ്ടാ ശ്യാം. ഹൈഡ് ആൻഡ് സീക്ക് മാറ്റി പറ്റിപ്പ് ഇല്ല ഇത്. ഇവനും ഹൈഡ് ആൻഡ് സീക്ക് കേട്ടാ. ഗണ്ണെടുക്കല്ലേന്ന് പറഞ്ഞിട്ടും ഗണ്ണെടുത്ത് ഞാനല്ലോ. കേൽ ഗോഡ് കൈസിന് എട്ട് പേരും കൂടെ ഉണ്ട്. വേറെ ആരൊക്കെയാ നോക്കിയടാ ഇങ്ങനെ തന്നെ. ടി എൽ ലെജൻഡ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. സ്പൈ അല്ലേ ഇത്, ടി എൽ സ്പൈ. ടി എൽ സ്പൈ അല്ലേ. 9 കില്ലടിച്ച് ഹൈഡ് ആൻഡ് സീക്ക് കയറി ഇവനൊക്കെ കില്ലടിച്ചത്. നെക്സ്റ്റ് മാച്ച് എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് ഇനി നമുക്ക് ബി ആർ കളിച്ചാലോ? എടാ എന്നാ സ്പൈ ബി ആർ കളിക്കാൻ വാ. യാ മോനെ ആറ്റിറ്റ്യൂഡ്, ഗൈസ് ആറ്റിറ്റ്യൂഡ്. ഇവരൊന്ന് ഫ്രണ്ട് പോകാൻ കളിച്ചു. അവന്മാരെ കളിച്ച് അതെങ്ങനെയാണ് അവന്മാർ അവിടെ കയറി ഇരുന്നത്? അവിടെ എന്തോ ഇരിക്കുന്ന ഓപ്ഷൻ ആയിട്ടുണ്ട്. ഓഫ് ആറ്റിറ്റ്യൂഡ് നോക്കി ഗൈസ്. കില്ലാടികൾ ഗോക്കുവും മിന്നലബിയും ഒത്തിരി മാത്രം. ഇവന്മാരെ കണ്ടുപിടിക്കുക ഗൈസ്. ഗോക്കുവിനെ കണ്ടുപിടി. ഗോക്കുവിനെയും മിന്നലബിനെയും ഏത്ര ഇതിമേ സ്ക്രീൻ തിരിക്കുന്നല്ലേ എന്റെ പൊന്നട. ഗൈസ് ആറ്റിറ്റ്യൂഡ് ലെവല് ചടപ്പായി. അതേടാ അതിലും വലിയ ചടപ്പാടാ എനിക്കായത്. എന്നെ തന്നെ കൊന്നു കളഞ്ഞില്ലേ ഇവന്മാര്. ഇമോട്ട് ചലഞ്ച് ചെയ്യുന്നു. ഗണ്ണ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവന്മാരെ എങ്ങനെ കൊല്ലുന്നു ചോദിച്ചിട്ടാ ഗണ്ണ് വിട്ടത്. മതിയായി ഗണ്ണ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. എന്നാലും ജോൺ വരുന്ന നോക്കാം. ആകാശമൊന്നുമില്ല. ചത്ത് ടി എൽ സ്പൈ ലാവേല രണ്ടുപേരുണ്ട്. ടി എൽ സ്പൈ, ടി എൽ ലെജൻഡ്. വേറെ ആരൊക്കെയുള്ള മിന്നലബിയും ഗോക്കു അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ. മറ്റു സൈസ് അടുത്ത ആള് കളിക്ക്. ഗൈസ് ഇവിടെ രണ്ടുപേര് കിഡിലിനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവന്മാരെ കണ്ടുപിടിക്കണം ബാക്കിയുള്ളവർ. ഹലോ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് എൻ ആർ ഡ്രാഗൺ. ഹായ് ബ്രോ. ഗൈസ് ഞാൻ ബാബ്ലോ ആണ്. ഇവിടെ രണ്ടാൾ ഒത്തൊരുമയിലാണ്. ഗൈസ് ഇവന്മാരെ കണ്ടുപിടിക്കും. ബാക്കിയുള്ളവന്മാരെല്ലാം വെട്ടി വെച്ച് ചത്ത് പരസ്പരം. റിപ്പോർട്ട് കൊടുത്തേക്ക് പാവത്തിന്. വേണ്ട വേണ്ട വിട്ടേ. ഗൈസ് അവൻ റിപ്പോർട്ട് അർഹിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഗൈസ് സാലാ നൂബട എല്ലാത്തിനെയും കൊന്ന് അലമ്പാക്കി. ഗൈസ് കുഴപ്പമില്ല. ഇവന്മാരെ കണ്ടുപിടിയടാ. മിന്നൽ അബീനെ കണ്ടുപിടിയടാ. ശ്യാമ് കേൽ ഗോഡ്. ഗൈസ് ഇനിയുള്ള 5 പേരിൽ 4 പേര് ഫെയർ പ്ലേയും ഒരാള് ഫയർ പ്ലേയും ആണ്. അപ്പൊ അവസാനം എന്ത് സംഭവിക്കുന്നു? ഈ സ്പൈ ആണെങ്കിൽ വണ്ടി എടുത്ത് എല്ലാരും കൊല്ലല. എടാ കാല, ഞാൻ കൊല്ലണ്ടതായിരുന്നടാ ഇവന്മാരെല്ലാം. ഗൈസ് ഞാൻ കൊല്ലണ്ട കില്ലാണ് ഇവൻ കട്ടുകൊണ്ട് പോയത്. ഗൈസ് ഗോക്കു മിന്നലബി ആറ്റിറ്റ്യൂഡ് ഇട്ട് ഷോഫയിൽ ഇരിക്കുന്നുണ്ട്. ശ്യാമും
വേറെ മറ്റേ കെ ലബിയ കെ എൽ ഗോഡു സ്പൈക്ക് റിപ്പോർട്ട് കൊടുക്കണ്ട സാറിടാ കൊടുക്കുന്നില്ലടാ ഞാൻ വെറുതെ പറഞ്ഞതാ സ്പൈക്ക് മാത്രണ്ടില്ല കൊന്നവരെ കൊന്ന അങ്ങനെയാണോടാ അങ്ങനെ അല്ലടാ എന്നെ തന്നെ ഇവനാടാ വന്നത് നിന്നെ രണ്ടാമത് എന്നെ കൊന്നേ പൈസ എന്നെ ആ രണ്ടാമത് ഞാൻ റിവൈവ് ആയി ഇറങ്ങി ഇപ്പം ബി ആർ സോളോയിൽ രണ്ടാമത് റിവൈവ് ആയി ഇറങ്ങും കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റിലാണ് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ടീം ലെവലെ പിള്ളേർ തന്നെയാ ടി എം ടി വി എം ശൈലോക്ക് ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട് ഹായ് ബ്രോ മറ്റൊരാറ്റിറ്റ്യൂഡ് പൈസ അവൻ പ്ലെയർ തന്നെയാ പക്ഷേ ഇത് കൊല്ലണ്ട മാച്ച് അല്ലല്ലോടാ സമ്മതിച്ചു പക്ഷെ ഇവൻ സാധാ റൂമിലല്ലല്ലോടാ കേറി കളിച്ചത് ഹൈഡ് ആൻഡ് സീക്ക് മാച്ചിൽ കേറിയിട്ട് കൊന്നതല്ലടാ അതുകൊണ്ട് പറഞ്ഞതാ സ്പൈ വിട്ട് പതിനഞ്ച് കില്ല് ഗൈസ് അങ്ങനെ ഞാൻ അടിക്കേണ്ട പോയ സ്പൈ കൊണ്ടുപോയി കുഴപ്പമില്ല സ്പൈ ഇസ് സൂപ്പർ.